അലഹമ്മസലാത്ത് വസ്സലാം റസൂലി അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ അമലുകളുടെ മാനദണ്ഡം ഒരു കാരണവശാലും മാറിപ്പോകരുത് വിശുദ്ധ ഊർഹാനും തിരുസുന്നത്തുമായിരിക്കണം നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതിൻ്റെയും മാനദണ്ഡമായി വർത്തിക്കേണ്ടത് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ചിലർ ജനങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് അതിൻ്റെ ഒരു മാനദണ്ഡം മാറ്റിമറിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസം ഞാൻ സ്വീകരിക്കുന്നു ഒരു കർമ്മം ഞാൻ ചെയ്യുന്നു എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം ഞാൻ സുന്നത്തിലും ഉണ്ട് എന്നതായിരിക്കണം എന്തുകൊണ്ടാണ് ഇന്ന ആചാരം നിങ്ങൾ നിർവഹിക്കാത്തത് മതത്തിൻ്റെ പേരിൽ അത് ഖുർആൻ ലോ ഹദീസിലോ തെളിവില്ലാത്തതുകൊണ്ടാണ് ഇതായിരിക്കണം നമ്മുടെ മറുപടി പക്ഷേ ഇതിന് പകരം പലരും ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഈ വിശ്വാസം സ്വീകരിക്കുന്നു ജനങ്ങളുടെ തൃപ്തി പിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ന ആചാരം നിർവഹിക്കുന്നു എന്ന രീതിയിലുള്ള ആണ് പലപ്പോഴും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്

താല്പര്യത്തിനും ജനങ്ങളെ തൃപ്തിക്കും ഒന്നും വേണ്ടി അതിൽ നിന്ന് മാറുക എന്നുള്ളത് എന്തല്ല ശരിയായ നിലപാടല്ല ധാരാളം ഉദാഹരണങ്ങൾ നമുക്കിതിനു കാണാൻ പറ്റും ഈ കഴിഞ്ഞ അറഫ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ് അതായത് കേരളത്തിലെല്ലാവർക്കും ഒന്നിച്ചേകണ്ഠമായി തന്നെ ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ചയായിരുന്നു പെരുന്നാൾ ആഘോഷിച്ചത് അതായത് ദുൽഹജ് പത്താ പത്ത് അന്നാണ് നമ്മൾ സ്വീകരിച്ചത് കാരണം മാസപ്പിറവി കലണ്ടറിലെ കണക്കനുസരിച്ച് കാണുമെന്ന് പറഞ്ഞ ദിവസം കാണാതെ വന്നപ്പോൾ സ്വാഭാവികമായും ഒരു ദിവസത്തേക്ക് മുപ്പത് തകക്കുമ്പോൾ ഒരു ദിവസം വർദ്ധിക്കും അങ്ങനെ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇവിടെ മാസം ഉറപ്പിക്കുകയും ആ നിലക്ക് പെരുന്നാൾ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തത് സ്വാഭാവികമായും ദുൽഹിജ പത്ത് പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ആണെങ്കിൽ ഒമ്പത് ഇരുപത്തിയെട്ടാണ് അഥവാ ബുധനാഴ്ചയാണ് അന്നാണ് നമ്മൾ അർഫ നോമ്പ് നോൽക്കേണ്ടത് ഈ കാര്യത്തിൽ ഒരു അനാവശ്യമായ തർക്കിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാൽ ചിലരെങ്കിലും പല സംസാരത്തിനിടക്ക് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ആളുകൾക്കൊക്കെ ബുധനാഴ്ചയായിരുന്നു ചില ആളുകളൊക്കെ ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാനതിലാകെ കൺഫ്യൂഷനായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചൊവ്വയും ബുധനും ഞാൻ നോമ്പ് നോറ്റു രണ്ട് ദിവസം അറഫ നോമ്പ് നോറ്റു എനിക്ക് കുഴപ്പമില്ലല്ലോ നോമ്പല്ലേ എന്നാണ് ഈ നിലപാട് ശരിയല്ല അറഫ നോമ്പ് ഒരു ദിവസമേ ഉള്ളൂ അത് ആ ഒരു ദിവസം തന്നെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അതല്ലാതെ നമ്മുടെ പിതാവിന് വേണ്ടി ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്ടക്കാർക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നാൽ ഞാൻ അന്നും നോൽക്കാം ഇന്നും നോൽക്കാം എന്നും നോൽക്കാം എന്ന രീതിയിൽ അത് വരുമ്പോൾ നമ്മുടെ മാനദണ്ഡം പ്രമാണങ്ങളിൽ നിന്ന് മാറി ജനങ്ങളുടെ താല്പര്യങ്ങളും സംസാരങ്ങളും ഒക്കെയായി മാറുകയാണ് അതൊരു ശരിയായ കാഴ്ചപ്പാടല്ല നമ്മൾ ഏത് കാര്യത്തിലും മതം കൃത്യമായി മനസ്സിലാക്കുക പഠിക്കുക അത് പഠിച്ച് നമുക്കത് പ്രമാണബദ്ധമായി തെളിഞ്ഞ ആശയം ആശയേതാണോ അതിലുറച്ച് നിൽക്കുക അതിൽ ആപ്പയാകട്ടെ ഉമ്മയാകട്ടെ കുടുംബങ്ങളാകട്ടെ ആരെതിരെ നിന്നാലും അതെൻ്റെ വിശ്വാസമാണ് ഞാൻ അതനുസരിച്ചാണ് ചെയ്യുന്നത് അത് ഇന്ന നിന്നെ തെളിവെനിക്കുണ്ട് എന്ന് പറയുക എന്നതാണ് എന്റെ ഏറ്റവും ശരിയായ മാർഗം അതല്ലാതെ ഇഷ്ടം ജനങ്ങളുടെ ഇഷ്ടമോ ഇഷ്ടക്കേടും നോക്കിക്കൊണ്ട് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായ നിലപാടല്ല ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക അറിയാതെ ഈ കാര്യത്തിൽ ചെയ്തു പോയ ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഏറ്റവും ഋജുവായ വഴിയിൽ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു മുവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സാം വാക്കും വാഹ്മുലാഹി വാഹു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി